शुक्लाम्बरदरं विष्णुं शशिवर्णं चतुर्भुजम् प्रसन्नवदनं ध्यायेत् वशान्दये वागीशाद्यासु मनसः सर्वार्तानामुपक्रमे यं नत्वा कृतकृत्या स्युः तं नमामि गजाननम् गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः परं ब्रह्म तस्मै श्रीगुरवे नमः दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन ना पद्मम् सितमभिज सुगम् పుస్తకం చాపరేణ బాసా సంగస్ఫటికమణిని బా బాసమానా సమానా సామే వాగ్దేవదేయం నివసదు వదనే సర్వదా సుప్రసన్న కూజందం రామ రామేతి మధురం మధురాక్షరం आरुह्य कविदाशागां वन्दे वात्मीकिकोकिलम् वात्मीकेर्मुनिसिंहस्य कविदा वनचारिणः शृण्वन् रामगदानादम् कोनयादि पराङ्गतिम् यः पिबन् सददम् रामचरितामृतसागरम् अतृप्तस्थं मुनिं वन्दे प्राजेदसमकल्मषम् गोष्पदीकृतवाराशिं मशगीकृत राक्षसं रामायण वन्दे अनिलात्मजम् अञ्जनानन्दनं जानकी शोकनाशनं कबीशम् अक्षहन्दारं वन्दे लङ्गाभयङ्करम् उल्लङ्घ्यसिन्धो सलिलं सलीलम् യോഗവണ്ം ജനകാത്മജനംഗമി തം പ്രഞ്ജലിരഞ്ജനപാടലാനം കാഞ്ജനാദ്രിഗമനീയ വിഗ്രഹം പരിജാ തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം യത്രയത്ര രഘുനാദ കീർത്ത तत्र तत्र कृतमस्तकाञ्जलिम् बाष्पवारि परिपूर्णलोचनं मारुतिं नमत मत मनोजवं मनोजवम् मारुदतुल्यवेगम् बुद्धिमदां वरिष्ठम् वादात्मजं वानरयूतमुख्यम् श्रीरामदूतं नमामि യഹ കർണി സുടൈരഹരർ സമ്യക്ിബത്തേവദവിന്ദളിതം രാമാണാഖ്യം മധു ജന്മവ്യാധിജരാവിഭക്തിമരണ അത്യന്തസോഭ്രവം സംസാരം സ വിഹായ ഗതി പുമാൻ വിഷണോ പദം ശതം തദുഭത സമാസ സി യോഗം सममधुरोपनदार्थवाक्यबद्धम् रघुवरचरितं मुनिप्रणीतं दश शिरसश्च वधम् निशामयद्वम् वात्मीकीगिरिसम्भूता रामसागरगामिनि पुनातिभुवनं पुण्या रामायणमहानदी महानदी श्लोकसार सर्गकल्लोलसङ्कुलम् काण्डग्राहमहामीनम् वन्दे रामायणार्णवम् वेद वेद्ये परे पुंसि जादे दशरदात्मजे वेदः प्राजेदशादासीद साक्षाद् रामायणात्मना वैदेही सहितम् सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पगमासने मणिमये वीरासने सुस्थितम् अग्रे वाच यदि प्रभञ्जनसुते तत्त्वम् नुनिभ्यः परम् व्याख्यान्दं वरदादिभिः परिवृदम् रामम् भजे श्यामळम् वामे भूमिसुता पुरश्च हनुमान् पश्चात् सुमित्रासुतः ശത്രുഘ്നോ ഭരദശ്ച പാർവ്വദയോയോ വായുവാദി കോണേഷു ചുഗ്രീവ് വിഭീഷണിച്ച യുവരാട്ടാസു ജംബവാൻ മദ്യേ നീല സരോജകോമരുചിം രാമം ഭജേ ശമളം നമോസ്തു രാമാ സ देव्यै च तस्यै जनकात्मजायै नमोऽस्तु रुद्रेन्द्रय मानिलेभ्यः नमोस्तु, मानिले नमोस्तु चन्द्रार्कमरुद्गणेभ्यः सानन्दरूपम् सकलप्रबोधम् आनन्ददानामृत पारिजातम् मानुष्यपत्नेषु रविस्वरूपम् प्रणौमि तुञ्झत्यडुमार्यपादम् ഓം ം ശ്രീസീതലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ ഓം ശ്രീ ഓം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം ശുഭദിനം സുസ്വാഗതം ാരായണ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ജന്മാഷ്ടമി ആശംസകൾ നമ്മുടെ രാമായണം പരിപാടിയിൽ മാത്രം വന്നു ചേരുന്ന ആളുകളുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ജന്മാഷ്ടമി ആശംസകൾ മറ്റത് രാവിലെ വന്നവർക്കൊക്കെ രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും വീണ്ടും വീണ്ടും പറയണം കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഇന്നാണ് ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മോത്സവമായിട്ട് കൊണ്ടാടുന്നതായിട്ടുള്ള ദിവസം നമ്മൾ മാത്രം ചിങ്ങമാസത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ കേരളം കേരളീയ കലണ്ടറിൽ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഗുരുവായൂരൊക്കെ അപ്പോഴാണ് ആചരിക്കുന്നത് അതുകൊണ്ട് നമ്മളും സാർവത്രികമായി കേരളത്തിൽ ജന്മാഷ്ടമി അടുത്ത മാസത്തേക്ക് സെപ്റ്റംബർ പത്താം തീയതിക്ക് വെച്ചിട്ടുണ്ട് എങ്കിലും ലോകമെമ്പാടുമുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് ഇന്നാണ് ജന്മാഷ്ടമി നമുക്കും അവരോടൊപ്പം ചേരാം എനിക്കട്ടെ സുന്ദരകാണ്ഡമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമായണ മാസം ഇന്നക്ക് ഇരുപത്തിയേഴാം ദിവസമായി ഇനിയും ഇന്നടക്കം ആറു ദിവസം ഉള്ളു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആറ് ദിവസം ഇന്നടക്കം നല്ലന്ന് ആ അതെ ഇന്നത്തെ കഴിഞ്ഞാൽ അഞ്ച് ദിവസം അപ്പോൾ നമുക്ക് യുദ്ധകാന്ഡം വലിയ കാന്ഡം കിടക്കണ്ട് എന്തിനാ കാരണം പറയണമോ ജന്മാഷ്ടമിയുടെ വ്യത്യാസം പറഞ്ഞു രാവിലെ പറഞ്ഞു രാവിലെ പറഞ്ഞവര് രാവിലെ കേട്ടു ഇപ്പോൾ വേണമെങ്കിൽ പറയാം ജന്മാഷ്ടമി നമ്മൾ ചിങ്ങമാസത്തിൽ ആചരിക്കുന്നത് നമ്മൾ സൗര മാസങ്ങളെ കണക്കാക്കുന്ന കലണ്ടറാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ചിങ്ങം കന്നി തുല മൃച്ചം ധനു മകരം കുംഭം മീനം മേടം മിടവം മിഥുനം കർക്കിടകം ഇതാണ് നമ്മുടെ കൊല്ലവർഷത്തിലെ കലണ്ടർ അപ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിൽ കഴിയുന്നതായിട്ടുള്ള കാലമാണ് ചിങ്ങമാസം സൂര്യൻ കന്നി രാശിയിലേക്ക് കടക്കുമ്പോൾ കന്നി മാസമായി ഇങ്ങനെ സൂര്യൻ്റെ രാശിക്രമത്തിനനുസരിച്ച് സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ സൗരമാസങ്ങളാണ് സോളാർ കലണ്ടറാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നേരെ കുറച്ച് കേരളത്തിന് പുറത്ത് കൂടുതലായിട്ടും അംഗീകരിച്ചിരിക്കുന്നത് ചാന്ദ്ര മാസങ്ങളെയാണ് ലൂണാർ കലണ്ടർ ചന്ദ്രമാസം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ പൗർണമിക്കനുസരിച്ച് കണക്കാക്കപ്പെടുന്നതായിട്ടുള്ള കലണ്ടർ ആ പൗർണമിക്ക് അനുസരിച്ചിട്ടാണ് മാസങ്ങളുടെ പേരും ഏത് നക്ഷത്രത്തിൽ പൗർണമി വരുന്നുവോ ആ നക്ഷത്രത്തോട് ചേർന്ന നാമമാണ് അതാത് മാസങ്ങൾക്ക് എന്ന് പറയുക അപ്പോൾ ഈ ഇപ്പോൾ കഴിഞ്ഞ പൗർണമി ശ്രാവണ പൗർണമിയായിരുന്നു ആയിരുന്നു ശ്രാവണം എന്നാണ് ഈ മാസത്തിൻ്റെ പേര് എന്താ കാരണമെച്ചാൽ തിരുവോണം നക്ഷത്രത്തിനാണ് ശ്രാവണം എന്ന് പറയുന്നത് ആ അതിനെ തന്നെയാണ് തമിഴിൽ ആവണി എന്നും പറയുന്നത് ആവണി ആഷാടത്തിന് തമിഴിൽ ആടി എന്ന് പറഞ്ഞു ശ്രാവണ ശ്രാവണത്തിന് തമിഴിൽ ആവണി എന്ന് പറയുന്നു അപ്പോൾ തമിഴരും ആവണി മാസമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അഥവാ അവരും ചാന്ദ്ര മാസമാണ് കണക്കിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആവണി പൗർണമി അല്ലെങ്കിൽ ശ്രാവണ പൗർണമി കഴിഞ്ഞ് അടുത്ത എട്ടാം ദിവസം അഷ്ടമി അതാണ് ജന്മാഷ്ടമിയായിട്ട് ചാന്ദ്രമാസത്തെ കലണ്ടർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്ന അത് കണക്കാക്കി അവരുടെ തീയതികൾ നിശ്ചയിക്കുന്നതായിട്ടുള്ള ആളുകൾ സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെ കേ ഭാരതത്തിൽ രണ്ട് ഉണ്ട് സോളാർ ആൻഡ് ലൂണാർ ആ രണ്ട് കലണ്ടറുകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം ചന്ദ്രന് രണ്ട് പക്ഷങ്ങളും കൂടി മുപ്പത് ദിവസം മതി അപ്പോൾ മുന്നൂറ്ററുപത് ദിവസം കൊണ്ട് ഒരു വർഷം പൂർത്തിയാകും ചന്ദ്രൻ്റെ കലണ്ടറിൽ സോളാർ ലൂണാർ കലണ്ടറിൽ സോളാർ കലണ്ടറിലാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കണക്കാക്കുന്നത് അപ്പോൾ ആറര ദിവസം അല്ല അഞ്ചര ദിവസം അഡീഷണലാണ് സോളാറിലേക്ക് വരുമ്പോഴേക്കും അതിങ്ങനെ ഒരു ആറ് മാസം ആറ് വർഷം കഴിയുമ്പോൾ ഒരു മാസം അഡീഷണൽ വരും അയ്യാറ് മുപ്പത് ആറ് വർഷം കഴിയുമ്പോൾ ചന്ദ്രമാസം ഒരു മാസം അഡീഷണൽ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചില മാസങ്ങളിൽ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കയറിപ്പോവും ചന്ദ്രമാസം മുന്നേ കയറിപ്പോവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ ചാന്ദ്രമാസവും സൗരമാസവും തമ്മിലുള്ള കലണ്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കർക്കിടകത്തിൽ തന്നെ ആവണി ഔട്ടവും ആവണി അഷ്ടമിയുമൊക്കെ വന്നു ശ്രാവണ അഷ്ടമി വന്നു അതുകൊണ്ട് അവർക്ക് ഈ കലണ്ടറെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ചാന്ദ്ര കലണ്ടറെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നവർ ഈ ഈ മാസം തന്നെ ആചരിക്കുന്നു നമ്മൾ സൗര കലണ്ടർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്ത മാസത്തേക്ക് വെച്ചിരിക്കുന്നു ചിങ്ങമാസത്തിലേക്ക് വെച്ചിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുക രണ്ട് കലണ്ടറുകൾ ഭാരതത്തിൽ ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് സോളാർ ആൻഡ് ലൂണാർ അത് പ്രാദേശിക ഭാഷകളിലും ഇതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് അതാത് സ്റ്റേറ്റുകളിൽ ആന്ധ്രയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലുമൊക്കെ ഇതിനനുസരിച്ച് മാറ്റമുണ്ട് അവരും പലരും സോളാർ ആക്സെപ്റ്റ് ചെയ്തവരുണ്ട് പലരും ലൂണാർ ആക്സെപ്റ്റ് ചെയ്തവരും ഉണ്ട് ഇരിക്കട്ടെ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കലണ്ടറിൻ്റെയാണ് വ്യത്യാസം ഭഗവാൻ ജനനവും ഇല്ല മരണവും ഇല്ല ഭഗവാൻ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല ഭഗവാൻ നമ്മളോടും പറഞ്ഞു നമ്മളും ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല എന്ന് അപ്പോൾ പിന്നെ ജയന്തി എന്ന് പറയുന്നതോ അതൊരു ഒരു ദിവസം നമുക്ക് ഭഗവാനെ സ്പെഷ്യലായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് നമ്മൾ നിശ്ചയിച്ചു നമ്മുടെ പൂർവീകർ നിശ്ചയിച്ചു നമ്മൾ ഫോളോ ചെയ്യുന്നു ഭഗവാന് ജനന മരണങ്ങൾ ഇല്ല അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ജയന്തികളൊക്കെ നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ ഉന്നമനത്തിന് നമ്മൾ ഈശ്വരനെ സ്മരിക്കാൻ ഈശ്വരനെ വിശേഷമായിട്ട് ആഘോഷിച്ച് കൊണ്ടാടാൻ സാധാരണ ദിവസം സാമാന്യമായിട്ട് നമ്മൾ പൂജിക്കുകയൊക്കെ ചെയ്യും ഒട്ടും പൂജയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ പോലും ഈ വിശേഷ ദിവസങ്ങളിൽ പൂജ ചെയ്യാൻ പ്രേരിപ്പിക്കും അല്ലെ വർഷം വർഷത്തിൽ മുന്നൂറ്റി ദിവസവും ശ്രീകൃഷ്ണൻ്റെ നാമം പോലും ഉച്ചരിക്കാതെ ശ്രീകൃഷ്ണനെ പൂജിക്കാത്ത ആളുകളും കൃഷ്ണാഷ്ടമി ദിവസം പ്രത്യേകമായിട്ട് ഗുരുവായൂരാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായിട്ട് ഗംഭീരമായിട്ട് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടാടുമ്പോൾ അതിൽ പങ്കെടുക്കാത്തവരായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് കുട്ടികളും കുട്ടികളുടെ അമ്മമാരും അല്ലേ അതിപ്പോൾ എന്താ പറയുക മുസ്ലിങ്ങൾ പോലും ധാരാളം പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി പരിപാടികളിൽ മുസ്ലിം കുട്ടികളെ കൃഷ്ണ വേഷം കെട്ടിച്ചിട്ട് അമ്മമാർ ഒപ്പം വരുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് ഈ വർഷവും വളർന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ ഫോട്ടോകൾ വരും ഫേസ്ബുക്കിലൊക്കെ വരും മുസ്ലിങ്ങൾ പോലും ഇതിൽ പങ്കുചേരുന്നുണ്ട് കൃഷ്ണജയന്തിൽ എന്ന് പറയുക കമ്മ്യൂണിസ്റ്റുകാരും പങ്കെടുക്കുന്നുണ്ട് അവരിപ്പോൾ ഗംഭീരമായിട്ട് മത്സരിച്ച് അല്ലേ ബാലഗോകുലത്തോട് മത്സരിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ ബാലസഖ്യം പ്രത്യേകമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർ അത് മത്സരബുദ്ധിയോടുകൂടിയിട്ടാണെങ്കിലും എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് അവരെന്നു പറയുക ശരി ഇരിക്കട്ടെ എന്തായാലും വിശേഷമായിട്ടുള്ള ദിവസം എന്ന് പറയാം ഭഗവാനെ സ്മരിക്കാനുള്ള വിശേഷ ദിവസം ഇപ്പം നമുക്ക് സുന്ദരകാന്ഡത്തിലേക്ക് വരാം നമ്മൾ സുന്ദരകാന്ഡം ഇവിടെ വായിക്കുന്ന മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ വൈകുന്നേരങ്ങളിൽ സുന്ദരകാന്ഡം വിശദമായി ചർച്ച ചെയ്യുന്നതും ഉണ്ട് അപ്പോൾ സുന്ദരകാന്ഡം വിശദമായിട്ട് അറിയണം എന്നുള്ളത് ഉള്ളവർ വൈകുന്നേരത്തെ ക്ലാസ്സുകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുണ്ട് ലൈവായിട്ട് എടുത്തതെല്ലാം റെക്കോർഡായിട്ട് കിടപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് റെഫർ ചെയ്യാവുന്നതാണ് യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം ഇതെല്ലാം ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നമ്മുടെ ചില അഭ്യുദയകാംക്ഷികൾ ഈ സന്ദേശം എല്ലായിടത്തും എത്തണം എന്ന് കരുതിയിട്ട് പാവം കഷ്ടപ്പെട്ട് യൂട്യൂബിലാക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് അതൊക്കെ ചന്ദ്രശേഖർ മഠത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അദ്ദേഹം യൂട്യൂബിലാക്കി എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവൈലബിളാണ് രാമായണ മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് സുന്ദരകാണ്ഡം കേൾക്കണമെങ്കിൽ അവിടെ പോയി കേൾക്കാം എന്നറിയാം യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഡെയിലി നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴും അവൈലബിളായിരിക്കും അപ്പോൾ സ്വാമി പോയാലും അല്ലേ സ്വാമി ഇല്ലാതായാലും അവിടെ ഉണ്ടാവും സാധനങ്ങളുണ്ടാവും എന്നു പറയുക അനശ്വരമായിട്ട് അവിടെ കിടക്കും കിടക്കട്ടെ കാണാനും കേൾക്കാനും ആളുള്ളടത്തോളം കാലം അവിടെ സാധനം ഉണ്ടാവും അപ്പോൾ ഇവിടെ ല ഇത് നമ്മൾ സുന്ദരകാന്ഡം ഇവിടെ വായിക്കുന്ന മാത്രമേ ഉള്ളൂ ഒരു മിനിറ്റ് ഒന്നും വെള്ളം എടുക്കാൻ മറന്നു വെള്ളം കൊടുത്തിട്ട് വരാം

പാരായണം തുടരാം ഹനുമൽ സീതാ സംവാദമാണ് മുമ്പ് വായിച്ചത് ആജനേയസ്വാമി സീതാദേവിയെ നല്ല രീതിയിൽ ആശ്വസിപ്പിച്ച് അടയാളങ്ങളൊക്കെ അങ്ങോട്ട് കൂടി കൈമാറ്റം ചെയ്തു കഴിഞ്ഞു ഇനി ആഞ്ജനേയസ്വാമി യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വെറുതെ പോയാൽ പറ്റില്ല എന്ന് കരുതി രാവണനെ നേരിൽ കാണാൻ വേണ്ടി അവസരമുണ്ടാക്കാൻ വേണ്ടി ലങ്കയിലുള്ള ഉദ്യാനങ്ങളെയൊക്കെ തകർക്കുന്നു അത് തടയാൻ വരുന്നതായിട്ട് രാക്ഷസന്മാരെയൊക്കെ കൊല്ലുന്നു പിന്നെ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പരിണമിക്കുന്നു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അസുരന്മാരെ ആഞ്ജനേയസ്വാമി വധിക്കുന്നു രാവണൻ്റെ ഇളയ മകനായിട്ടുള്ള അക്ഷകുമാരനെ കൊന്നു കളയുന്നു അതിനുശേഷം മൂത്ത മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാ ഹനുമാൻ സ്വാമിയെ ബന്ധിക്കുന്നു ഹനുമാൻ സ്വാമി ബന്ധനസ്ഥനതുപോലെ കിടക്കുകയാണ് രാവണനെ കാണാൻ വേണ്ടി മാത്രം ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും അഭിനയിച്ചുകൊണ്ട് അങ്ങനെ രാവണൻ്റെ മുമ്പിൽ ചെന്ന് ഗംഭീരമായിട്ടൊരു ഉപദേശം രാവണന് കൊടുക്കുന്നു അതിലും രാവണൻ തിരുത്തുന്നില്ല മാത്രമല്ല ആഞ്ജനേയസ്വാമിയെ വധിക്കാനായിട്ട് രാക്ഷസന്മാരോട് ആജ്ഞാപിക്കുന്നു അപ്പോൾ വിഭീഷണൻ ഇടപെട്ട് വധിക്കൽ മാറ്റി വാലിൽ തീ കൊളുത്തൽ എന്നുള്ളതായിട്ടുള്ള പ്രക്രിയയിലേക്ക് മാറുന്നു അതിനുശേഷം വാലിൽ തീ കൊളുത്താനുള്ള ശ്രമം നടത്തുന്നു തീ കൊളുത്തിയത് വളരെ സന്തോഷമായിട്ട് ആഞ്ജനേയസ്വാമി സ്വീകരിച്ചു കൊണ്ട് ലങ്കയെ മുഴുവൻ ആ തീ കൊണ്ട് ദഹിപ്പിച്ചു കളയുന്നു എന്നറിയാം എന്നിട്ട് വീണ്ടും സീതാദേവിയോട് യാത്ര പറഞ്ഞ് ലങ്കയിലേക്ക് മറ്റേ മഹേന്ദ്രപർവ്വതത്തിലേക്ക് കുതിക്കുന്നതും വാനരന്മാരുമായിട്ട് സമാഗമിക്കുന്നതും തിരിച്ച് രാമചന്ദ്രപ്രഭുവിൻ്റെ അടുത്ത് ചെന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദമായി വർണ്ണിക്കുന്നതുമായിട്ടുള്ള ആ ഭാഗമാണ് ഇനി വായിക്കാനുള്ള ഭാഗം വായിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലൂടെ തെളിഞ്ഞു പോട്ടെ ആ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പ്രകാശിക്കട്ടെ ഈശ്വരൻ കുറേ കൂടി അങ്ങേക്ക് ആയുസ് തന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക നോക്കുക ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു സന്തോഷം മിസ് രാമചന്ദ്രൻജിക്കും രമാജിക്കും എൻ്റെ പ്രണാമം ഹരിയോം എല്ലാവർക്കും അപ്പം നമുക്ക് ലങ്കാമർദ്ദനം വായിക്കാം ഓം ഓ ഹരിശ്രീഗണപതയേ നമ ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിനേ നമ ചെറുതകലയൊരു വിടബി ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസിജിതശ്രമം പരപുരിയിലൊരു നൃപതി കാര്യർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലൊഴിഞ്ഞു സാധിച്ചത് സ്വസ്വാമികാര്യത്തിനന്തരമെന്നിയേം നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ ആദിനു മുഹുറഹമിലിശിചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയുമിതു സുദൃഢം ഇതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ മിഥില നൃപമകൾ മരുവുമതിവിമല ശിംശാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതള ഫലസഹിത ഗുൽമ വല്ല കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധ ജന നിവഹയ ജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടില ദിശി ദിവി ഖലു പറന്നുടൻ ആകാശമൊക്കെ പറന്നൊരു ശബ്ദവും രജനിചരപുരി ഝടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമൊടതു പൊഴുതു നിശിചരികളുമുണർന്നിതു പാർത്ഥ നേരം കവിവീരനെ കാണായി ഇവൻ അമിത ബലസഹിതനിടി നിനതമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും സുമുഖി തവനി കടപുവിനിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലീലയോ ചൊല്ലടോ മനസി ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശി തമസി വരുവതിനു കാരണമെന്തു ചൊൽ നീയറിഞ്ഞീലയോ ചൊല്ലിവനാരുടോം കുല രചിതമായകളൊക്ക വേ രാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയമന് നികടഭുവി കണ്ടുമൻമാനസേ പാരം വളരും നിതന്ദ്രവതീശ്വര അവനി മകൾ അവരൊടിതു ചൊന്ന നേരത്തവർ ആശുലങ്കേശ്വരനോടു ചൊല്ലിയിട

ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പൊറുവതിനു കരുതിയവൻ അപകതഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കെ വേ മുസധരൻ അനിശമതു കാക്കുന്നവരെയും മുൾപ്പെട്ടു തച്ചു കൊന്നിടിനാ ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിൽ അവൻ പ്രഭോ ശവദനീതിരജനി ചരികൾ വചനം കേട്ടു ദന്തസുഗോപമക്രോധ വിവശനായി ഇവനിവിടെ നിശി തമസി ഭയമൊഴിയെ വന്നവൻ ഏതു മെളിയവനല്ലെന്നു നിർണയം നിശിത ശരകുലിശ മുസലാദ്യങ്ങൾ കൈകൊണ്ടു നിങ്ങൾ പോകാ നൂറായിരം വീരന്മാർ ുലാതിവാജ്ഞാകരന്മാർ അതിനിർഭയം ചെല്ലുന്നതു കണ്ടു മാറുതി ശിഖരി കുലമൊടുമവനി മുഴുവനിളകം വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ സഭയതര ഹൃദയമത മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും ശിതവിശികമുഖ നിഖില ശസ്ത്രജാലങ്ങളിൽ ശീഘ്രം യോഗിച്ച നീരും കപീന്ദ്രനും മുഹുറു പരിവിരവിനൊടുയർന്നു ചിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ ിയുതനിശിചരനിധന നിശമനദശാന് നിർഭയം അഖിലബലി വരിൽ ചെല്ലുഗെന്നത്യന്തരോഷ നിയോഗിച്ചനന്തരം പരമരണ നിപുണനുടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു തതനു ദശവദനുദിതകൃത ചൊല്ലിന ം മൽബയോത്ഭൂതിതം പരിഭവമുടമിതബല സഹിതമഭിചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ ഇവനെ മമ നികടപുവിജടിതി സഹജീവനോട് ഇന്നു ബന്ധിച്ചു കൊണ്ടുവന്നുവച്ചിടുവാൻ महितमतिबलसहितम् एुन् मन्त्रिपुत्रन्मार् पुरविन् वृषम् दशवदन वचन निशमन बल समन्वितम् दण्डमुसल घड्गेषु കഠിനതരമലറി നിജ കരമതിലെടുത്തുടൻ കർബുരേന്ദ്രന്മാരടുത്താർ കവീന്ദ്രനും ഭുവനതല മുലയ മുഹുർ അലറി മറുവും വിധവ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാർ അനുക്ഷണം ും അവരെ വിരവോടു കൊന്നിടിനാൻ ആശുലോഹസ്തംഭ താടനത്താൽ അഹോ നിജ സജിവ തനയരെഴുവറും അമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനും ഉരുതാപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ൊരുവൻ ഇവനോടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും ഇവരൊരുവരെ തിരിടുകിൽ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേം അവർ പലരും ഒരു കവിയുടെ ഏറ്റു മരിച്ചു തിന്നയ്യോ സുഹൃതം നശിച്ചിതുമാമകം പലവുമിതി കരുതി ഒരു പരവസത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൾ വിനയമൊടുതൊഴുതിളയ മകനു മുര ചെയ്തിദം യോഗ്യമല്ലേതുമേ അലമലമിതരികിൽ അനുചിതമഖില ഭൂമൃതാം ആത്മഖേദം ധൈര്യ ശൗര്യത്തെ ജോഹറം അരിവരന് നിമിഷമിഹ കൊണ്ടു ുമാരനും നിർഗമിച്ചിടിനാൻ കവിവരനും അതുപൊഴുതു തോരണമേറാൻ കാണായി ദക്ഷകുമാരനെ സന്നിധൗ ശരണികരശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാതി ബന്ധാനുമതു നേരം മുനി ഗഗനഭുവി നിന്നു താണാശു തൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനപുരി വിരവിനൊടു ചെന്നു പൂക്കിയിടിനാൻ ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാകന്ത കേട്ടു ദുഃഖാർത്തനായി അമരപതിജിതം അമിതബലസഹിതമാത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിയിടാൻ ഇന്ദ്രജിത്തിനെ അലിംഗനം ചെയ്തുകൊണ്ട് രാവണൻ പറയുന്ന വാക്കുകളാണ് പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാദിപാലയം പുക്കതു കെട്ടിയിലെ മമസുതരണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിൻ നയച്ചേടുവാൻ ത്വരിതമഹമതുലബലമൊടുപോയിടുവൻ തോൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ ചനമലിവോടു കേട്ടാതരാൽ ഇന്ദ്രചിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ ത്യജ മനസി ജനക തവ തവശോകം മഹാമതേ തീർത്തു കൊള്ളൻ ഞാൻ പരിഭവമൊക്കവേ മരണവിരഹിതനവൻ അതിനില്ല സംശയം മറ്റൊരു തൻബലാൽ അത്ര വന്നിടുമോ ഭയം ഇവനു മര മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടേടുവൻ ഭുവനതലമഖില മരവിന്ദോൽബാദിയാം പൂർവ്വദേവരികൾ തന്ന വരത്തിനാൽ നമ്മോടൊരു വാനരൻ വന്നിരിയും ഹുമോ അവിളംബിതം കൃതി ബിരബി നികൃതി ബിരബി ചത്മനാഭിവാണ ഞാൻ സമീപം ഋതുവൻ സപതി വിപതു ഭഗതമിഹ പ്രമദൃതം സമ്പദ് വിനാശകരം പരം നിർണയ സസുഖഹ നിവസ മയി ജീവതി ത്വം വൃദാ ൊടു നയ നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചിശികുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നിടിനാൻ ഗരുഡ നിബനത ഗഗനമുൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാറുധീ വീര്യവാൻ ുമതളിരിൽ വന്നു പരസ്പരം ബഹു ബഹുബല വീര്യ വേഗങ്ങൾ കൺകയാൽ പവനസുധിരമിത്തായ പഞ്ചാസ്യ വിക്രമൻ അതസപതിഹൃതി വിശികമൊട്ടുമെ അതസപതിഹൃതി വിശികമിട്ടുകൊണ്ടേതു മറ്റാറാറുബാണും പദങ്ങളിലും തത് ആ ശിതവിശിഗമധികരമൊന്നു വാൽമേലേതു സിംഹനാദിന പ്രപഞ്ചം കുലുക്കിരാൻ ുലതിലകൻ അമ്പു കൊണ്ടർത്തനായി സ്തംഭേണ സൂതനിക്കുന്നതു സത്വരം തുറകയുധ രഥവുമത ടി പൊടിയാക്കി നാൻ ദൂരത്തുചാടിനാൻ അപരമൊരു രഥമധികടനേറി വന്ന ശസ്ത്രൗക വർഷം തുടങ്ങി ഋഷിതമതി ദശവദന തനയ ശരപാധേന റോമങ്ങൾ നങ്ങാലുകീറിവീന്ദ്ര ും അതിനുമൊരു അവനില്ലെന്നു കാണുകൾ അമ്പോജ സംഭവ ബാണമെടിനാൻ അനിലജനും അതിനെ ബഹുമതിയോടുടനാദരിച്ചാകന്ദ മോഹിച്ചു വീണിതു ഭൂതലേ ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുൻപിൽ വച്ചു വണങ്ങിനാൻ ഭവനജനു മനസ്സി പീഡയുണ്ടായില്ല പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധു മതന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മകൃത ബന്ധനം ക്ഷണാൽ സുചിര വിരചിതമഭിവിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക ചരണയുഗളം ഘുതിലക ചരണയുഗമകളിരിൽ വെച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതികുതുകമൊടു നിശിചരരണഞ്ഞുടൻ പാശകണ്ഠേന ബന്ധിച്ചതുകാരണം ബലമിയലുമരരിപു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടതപ്പോഴേ വ്യതയുമവൻ അകതളിരിലില്ല എന്നാകിലും ബദ്ധൻ എന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധവു നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാ ായണ ഇപ്പൊ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ആഞ്ജനേയസ്വാമിയെ ബന്ധിച്ചു ആഞ്ജനേയസ്വാമി നന്നായി അഭിനയിച്ചു കിടന്നു എന്ന് പറയുന്നുണ്ട് കയ്യും കാലമൊക്കെ അനക്കാൻ പറ്റാത്തവനെപ്പോലെ അഭിനയിച്ചു കിടന്നു അപ്പോഴേക്കും വേറെ ചിലർ വന്ന് വേറെ ചില കയറുകൾ കൊണ്ട് ബന്ധിച്ചു അങ്ങനെ വല്ല കയറും കൊണ്ട് ബന്ധിച്ചാലോ ബ്രഹ്മാസ്ത്രം അവിടുന്ന് ഒഴിഞ്ഞു പോകും ആ എന്നാൽ പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി അപ്പോഴും ആഞ്ജനേയസ്വാമി ഒന്നും ഇടാതെ കിടന്നു അവിടെ അനങ്ങാതെ കടന്നു ഇതാ രാവണൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി മകൻ ഇന്ദ്രജിത്ത് അച്ഛനെ ഏൽപ്പിച്ചു കൊടുത്തു അച്ഛാ നീ മന്ത്രിമാരുമായിട്ട് ആലോചിച്ചിട്ട് എന്താ വേണ്ട വേണ്ടച്ഛാ ഇവനെ ഇവനെ കൊണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് പോയി ആ ആജനേയസ്വാമിയോട് രാവണൻ്റെ നിർദ്ദേശപ്രകാരം പ്രഹസ്തൻ എന്ന പ്രധാനമന്ത്രി സേനാനായകനുമാണ് അദ്ദേഹം അദ്ദേഹമാണ് സംസാരിക്കുന്നത് അതിന് മറുപടിയായിട്ട് സ്വാമി രാവണനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ രാവണനുള്ള ഉപദേശമായിട്ട് ഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് കാണാം നോക്കാം ഹനുമാൻ രാവണ സന്നിധിയിൽ രാവണ സഭയിൽ അനിൽ ജന നിശിചര കുലാതിബൻ മുമ്പിൽ വച്ചാതിദേയാദി പാരാതി ചൊല്ലിടാൻ അമിത നിശിചരവരണശിരശി കൊന്നവൻ ആശുവിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ ജനക തവ മനസി സചിവന്മാരുമായി ചെമ്മേ വിചാര്യ കാര്യം നീ വിധിയതാം പ്ലവകകുലവരൻ അറിക സാമാന്യനല്ലിവൻ പ്രത്യർത്തി വർഗത്തിനെല്ലാം ഒരന്തകൻ സൂക്ഷിച്ചോളൂ കാലനാണിവൻ നിജതനയ വേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ ഇവനിവിടെ വരൂതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവു മനുഷമറ്റുള്ള ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും ഇവനോടിനി വിരവിനോടു ചോദിക്ക നീയെന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയ നയസഹിതമാതരാൾ പപ്രച്ച നീ കഥയ സത്യം മഹാമതേ ർണയം നിർണയം മകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭക്കൊക്കുസഭർക്ക നീ അനൃതവചനവുമലമധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കടോ നിഖില നിശിചരകുലബലാതി പഞ്ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനം മനസി രഘുകുലവരനെ മുഹുറഭിനൂപിച്ചു മന്ദഘാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുടവചനമതി വിശദമിതി ശ്രണുജളപ്രഭോ പൂജ്യനം രാമദൂദനറിഗണി भुवनपति मम पदि पुरन्दर पूजितन् पुण्यपुरुषन् पुरुषोत्तमजगकुलपदि अखिलेश्वरमदन हृदय मणि निलय न निवासिया भूदेश सेवितन् भूतभञ्जात्मकन् भुजगकुलरिपुमणि रथध्वजन् माधवन् भूपति भूति विभूषन् നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജയും അനുജനുമായി വരും മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടില്ലേ തവ മരണമിഹ വരുവതിന്നൊരു കാരണം താമര സ്വൽഭവ കൽപ്പിതം കേവലം ും മതങ്കാശ്രമേ താപേന തനലസാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിംഗയും നൽകിനാൻ അടിമലരിൽ അവനമന മഴകിനുടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ അതിനവനുമവനിതന അന്വേഷണത്തിനായി ആശകൾ തോറുമേ കൈക നൂറായിരം പ്ലവക കുല പരിവൃരെ ലഘുതരമയച്ചതിൽ ഏകനഹം ഇഹ വന്നു കണ്ടിടിനേൻ വനജ വിടബികളെ ഉടനുടൻ തകർത്തതും വാനര പ്രകൃതിശീലം വിഭോ ഈ കലിൽ നിശിചരവരയൊക്കെ മുടിച്ചതും എന്നെ വതിപ്പതിനായി വന്ന കാരണം മരണഭയമകതലില്ല യാതേ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുവി ദേഹ രക്ഷാർത്ഥമായി തുൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേന ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനയ കരകളിത വിധി വിശിഗപാശേണ തത്ര ഞാൻ ബദ്ധനായേനൊരു കൽക്ഷണം കമലഭവമുഖ സുരവര പ്രഭാവേണമേ കായത്തിനേതു മേ പീഡയുണ്ടായി വരാ പരിഭവവും ഒരു പൊഴുതു മരണവുമെടാൻ അത്ര ഞാൻ അതിനും ഇതുപൊഴുതിലൊരു കാരണമുണ്ടുകേൾ അദ്ദേഹിതം തവ വകതറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതി കരുതുക ആത്മോപദേശമ മനസി കരുവനഗതിയെ വഴിയേ ഭവൻ മഗ്നനായി സമാശ്രയിച്ചിടുന്നതു ജനന മരണഭയനാശിനി നിർണയം അന്യായുള്ളതു സംസാരകാരിണി గణ విమల పరమాత్మ బోధోచితం అత్యుత్తమాన్వయోద్భూతనల్లో భవాన్ കളക തവ ഹൃതി സപതി തത്വബോധേന നി കാമകോപദ്വേഷ കമലുന്ദനനാഗയാൽ കർബുരഭാവം പരിഗ്രഹിയായി സത്യജിച്ചേടു പ്രകൃതി ഗുണപരവശതയാബദ്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറിയോ യ അജനമലൻ അദ്വയനവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമനമേയന വ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമനപരൻ யமபரிலன் விபோ நித்தியம் நிராக்கிரிஹரிஹராதிகள் திரியாதவன் வேதாந்த வேன் அவோநீ சகல ஜகதி தரிக மாயமயம் விபோ சச்சின்மயம் சத்யபோதம் சனாத்தனம் ജടമഖില ജഗതിദമനിത്യമറികു പണി പരമ പുരുഷമറി ആത്മാനമാത്മനാ കണ്ടു പരമഗതി വരവതിനു പരമൊരുപദേശവും പാർത്തു കേട്ടിയിട ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ അനവരത മകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം മലരുമകലും അളവധി വിശുദ്ധമായി ആശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം വിമലതര മനസി ഭഗവൽ തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ ൃതി വിായ നിത്യം മുത രാമപാദ്യാനമുള്ളിലുറക്കയും അറിവു ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ദ വേണ്ടുന്നതാകയാശുനി भवभयामहम् भक्तलोकप्रियं भानुकोडिप्रहम् भानुकोडिप्रभम् വിഷ്ണുപാദം മധുമദന മതന ചരണ സരസിളമാശുനീ മൗഡ്യം കളഞ്ഞു കൊണ്ടിടോ കുസൃതികളും ഇനി മനസ്സി കനിവടു കളഞ്ഞു വൈകുണ്ടലോകം ഗമിപ്പാൻ വഴി നോക്കുന്നീ പരതന കളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടൊലാ നളിനതള നയനമഖിലേശ്വരം മാധവം നാരായ

രഘുപതിയെ മനസ്സി കരുതുകിൽ അവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖ മുനികൾ വചനങ്ങൾ ഇതൊർക്കെടോ സത്യം അയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത ഇതി പവന തനയോധിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനം ഇരുപതിലുമത കനൽ ചൊച്ചിതറുമാറുടൻ നന്നായി ഉരുട്ടിമിഴിച്ചു ചൊല്ലിടിനാൻ തില സദൃശം ഇവനൈനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ മമ നികട വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവന്നു കാൺമാനില്ല പാപിയായോ ദുഷ്ടാത്മാ ദുഷ്ടാത്മാഷടന കഥയമമ കഥയമമ കഥയമമമ രാമൻ എന്നാറു ചൊൽ കാനനവാസി സുഗ്രീവൻ എന്നാരടോ അവരയും അനന്തരം ജാനകി തന്നെയും അത്യന്തനും കൊല്ലുവൻ ദശവദന വചനമിരി കേട്ടു കോപം പൂണ്ടു ദുർദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസ്സി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു നൂറു നൂറായിരം രജനിച്ചര കുലപതികളായി െളിഞ്ഞുള്ളോരു രാവണന്മാർ ഒരുമിച്ച് തിരിത്തിയിടലും നിയതമിതു ചെറുവിരൽക്കുപോരാ പിന്നെ നീയെന്തു ചെയ്യും ചെയ്യുന്നതെന്നോടു കശ്മല പവനസുധവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടാ ഇവിടെ നിശിചരൊരുവരായുധാണിയില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിൽ ഒരുവൻ അവന അവനോടടുത്തിയിടാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അറുതരുതുരിതമിതു ദൂതനെ കൊല്ലുക ദൂതനെ കൊല്ലുക എന്നാർക്കടുത്തു നൃപന്മാർക്ക് ചൊല്ലിയിടുവിൻ വയം വയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയും നിദൂരാഘവൻ അതിനു പുനരിവനൊരടയാളമുണ്ടാക്കിനാം അങ്ങയക്കേണ മതല്ലോ നൃപോചിതം ഇതി സദസി ദശവദന സഹജ വചനേന താനെങ്കിലതങ്ങനെ ചെയ്യെന്നു ചൊല്ലിനാൻ ഇപ്പോൾ ലങ്കാ കഴിഞ്ഞ് രാവണ സന്നിധിയിലെത്തി രാവണനോട് നല്ല രീതിയിൽ ഉപദേശങ്ങൾ കൊടുത്തു അപ്പോഴേക്കും രാവണൻ കോപിച്ച് ബന്ധിച്ച് ആയുധം കൊണ്ട് വെട്ടി മുറുക്കാൻ പറയുന്നു വിഭീഷണൻ ഇടപെട്ട് സ്വതന്ത്രനാക്കുന്നു അല്ലെങ്കിൽ വാലിൽ മാത്രം അടയാളം ഉണ്ടാക്കിയാൽ മതി തീ കൊടുത്താൽ മതി എന്ന് പറയണ അതിനനുസരിച്ചിതാ വാലിൽ തീ കൊടുത്താൻ പോകുന്നു ലങ്കാദഹനം എന്നുള്ളതായിട്ടുള്ള ഭാഗം എന്ന ഭാഗം വായിക്കാം ഓം വദനമപി കരചരണമല്ല സൗരാസ്പാനരന്മാർക്കുവാൾ മേൽ ശൗര്യമാകുന്നു വയമതിനുജിതി വസനേന വാൽ വന്നികൊളുത്തിപ്പുരത്തിലെല്ലാടവം രജനിചര പരിവൃണരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളൻ നിങ്ങനെ നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ഛത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതകൻ നിസ്തേജനെന്നു തൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം തിലരസഹൃതാദി സംസിത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതര ചുറ്റും ദ ശരേ അതുതരമ വിടമറേടിനാൽ അത്യത സ്ഥൂലമായതു വൽത്തത വസനഗണമഖിലവും ഒടുങ്ങിച്ച മങ്ങിതു വാലുമതീവ ശേഷിച്ചിതു പിന്നെയും നിലയന നിഹിത പട്ടാമ്പറങ്ങളും നീളത്തിരഞ്ഞു കൊണ്ടുവന്നു ചുറ്റിടിനാർ അതുമുടൻ ഒടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങും ഇങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലചകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ട അംശുഗാലവും ചുറ്റിനാർ നികൃതി പെരുതിവനു വസനങ്ങളില്ല വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലമിതമലനിവൻ ദിവ്യൻ ഇതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ അനലമിത വസനമിതിന് അനലമിനി വാലതിക്യാശു കൊളുത്തുവിൻ വൈകരുതേതു പുനരവരും അതു പൊഴുതു തീ കൊളു തേടിനെ പുരന്തരാരാധികൾ ബലസഹിതമബലമി വരജുഖണ്ഡം കൊണ്ടു ബദ്വാ ദൃഢതരം ധൃത്വാ കപി വരം കള്ളനിന്നെങ്ങിനെ കള്ളൻ എന്നിങ്ങനെ കൃത്വരവമരം ഗത്വ പുറവരം പറകളെയുമുടനുടൻ അറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമ ദ്വാര ദേശേ ചെന്നരം പവനജനുമതികൃഷ ശരീരനായിടിനാൻ പാസവുമപ്പോൾ ശിഥിലമായി വന്നിതു ബലമുടവൻ അതിചപലമ നിഭഗത്രനായി ബന്ധവും കേർ വെട്ടുമേൽ പോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുസുമടവുയരമിന്ന രത്നോ തുംഗ സൗദാഗ്രമേറി മേ വീടിനാൻ ഉദവസിതമുടനുടനുപരിവേകമോടു പിന്നെയും ഉത്പ്ലുത്യ സത്വരം കനകമണിമയത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചും പ്രകൃതി ചപലതയുടവൻ അചലമോരോ മണിപ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജ തുറകര ബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തദാ വിബുധപതിയൊടു നിശിചരാലയം എന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാതിയ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാം ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിതി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നി mm <laughs> ദവധന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ജവം ദേവരി വിഭീഷണ മന്ദിരം കനകമണിമയ നിലയ നിലയ നിഗരമധുവെന്തോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാർ ചികുരപരവസന ചരണാദികൾ വെന്താശു ജീവനം വേർപെട്ടു ഭൂമൗ ഉപദിക്കയും ഉടലുരുകി ഉറുകിയുടൻ ഉഴറി അലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും രമണ ജനക പ്രാണനാദ മാി മുറുകി വറുകെന്നതു മാറ്റുവാറാരുമില്ലോ ശിവ ശിവ ദുരിതമി ദുരജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ല ഇതിനേതുമേ പരതനകുമിത പരതാരങ്ങളും പരി

മൃതനിധി തന്നിലെ ലാങ്കൂലവും ചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖിയായി കാരണം പതിനിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാാലും കരുണാവശാൽ അവനി തനയാ കൃപാവൈഭവമത്ഭുതം അത്യന്ത ശീതളനായി ദീയം രജനി ചരകുല വിപിന് പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയ ധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു

ുലവരനുമവനിതനയാപദം താണു തൊഴുതൂ നമസ്കൃത്യ ചൊല്ലിനാൻ അഹമിനിയുമുഴറി നടകൊള്ളുവൻ അക്കരക്കാജ്ഞാപയാശു ഗിരാമാതികം ഘുവരനും അവരജനുമരുണജനുമായി ദ്രുതം ആഗമിച്ചിടുമനന്തസേനാസമം മനസി തവ ചെറുതു പരിതാപമുണ്ടാകുല മദ്ബരം കാര്യം ഇനി ജനകാത്മജേ തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞി ദുസീതയും രമണ മണചരിതമുരത നിന്നെ കണ്ടു മാനസതാപമകിതുമാമകം കഥമി യു മഹമിഹ വസാമിശോകേന മൽക്കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിന ജനകൃപദു ഹിതൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനു തൊഴുതു ചൊല്ലിടിനാൻ കളകശുചമിനി വിരഹമലമതിനുടൻ ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിതമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തേടുവൻ പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പർത്തു ചൊല്ലിയിടിനാൾ അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡം എന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ ശുഭ ചരിതന അതിബലമുടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധന സാഗരം കവി കടന്നു ജഗത്രയ കണ്ട കനിക്കുന്നു കൊണ്ടുപോകാശുമാറിവടൊരു നിശിരഹസി കൊണ്ടുപോയാൽ അതുമൽപ്രാണനാദ കീർത്തിക്കു പോരാ ദൃഢം രഘുകുലജ വരനിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസം ഐതനയാ വേല ചെയ്തിടൂനീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇതി സദയം അവനൊടരുൾ ചെയ്തയ ചേടിനാൾ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ യാത്ര വഴങ്ങിച്ചു മഹാർണവം കണ്ടു ചാടിയിട അഞ്ജനേയസ്വാമി തിരിച്ച് ദേവിയോട് യാത്ര പറഞ്ഞതാ സമുദ്രത്തെ തരണം ചെയ്യാനായിക്കൊണ്ട് ചാടി ഇനി ഇതാ വാനര വാനര സമൂഹവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമാഗമം അത് കഴിഞ്ഞ് മധുവനത്തിൽ ചെന്ന് ഫലമൂലങ്ങളും തേനുമെല്ലാം കുടിച്ച് വിശപ്പും ദാഹവും ഒക്കെ തീർക്കുന്ന വനരന്മാരെ കാണാം അത് കഴിഞ്ഞ് സുഗ്രീവൻ്റെ അടുത്ത് വന്ന് രാമനോടുമായിട്ട് സീതയെ കണ്ടതായിട്ടുള്ള വിവരങ്ങളെല്ലാം വിസ്തരിച്ച് പറയുന്നു ഈ ഭാഗമാണ് ഇന്നലെ വൈകുന്നേരം അവിടെ അവസാനം വായിച്ചത് അതിൻ്റെ വ്യാഖ്യാനം ഇന്ന് പറയാനുണ്ട് അപ്പോൾ വ്യാഖ്യാനം വേണ്ടവരൊക്കെ വൈകുന്നേരം ഓം നമശിവായ ഫേസ്ബുക്കിൽ വരിക വായിക്കാം ഹനുമാന്റെ പ്രത്യാഗമനം എന്ന ഭാഗം ത്രിഭുവനവുമുലയെ മുഹുരൊന്നലറിനാൻ തീവ്രനാദം കേട്ടുവാനറ സംഘവും കരുതുവിനിതൊരു നശു കേൾക്കായത്തും കാര്യമാകാധിച്ചുവരും ഇതു പവനസുതനതിനു നഹി സംശയം മാനസേ പാർത്തുകാൺ കൊച്ച കേട്ടാൽ അറിയാമതും കവിനിവഹമിതി ബഹുവിധം പറയും വിധൗ

വിപുതകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമമാറു കണ്ടു പറഞ്ഞിതു ജഡിതി ദശരഥസുതനൊടിക്കഥ ചൊല്ലുവാൻ ജാമ്പദാദികളെ നടന്നീടുവിൻ അതുപൊഴുതു പവന തനയനയും അവരാദരിച്ചാലിംഗ്യ ഗാഠം ആ ചുംബ്യവാലാഞ്ചലം കുതുകമൊടു കപിനി ജയ മനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിട പ്ലവക കുല പരിവൃടരു മുഴറി നട കൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമേവിടിനാർ

ഭക്ഷിച്ചു ദാഘവും തീർത്തു നാമൊക്കവേ തരണി സുതസവിതമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്യ സാദരം അതിനനുവദിച്ചരുളേണം എന്നാശുണ്ടങ്കതനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോടുടൻ അനുജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം കൊക്കിതെല്ലാവരും പരിചൊടതി മധുരമധുപാനവും ചെയ്തവർ പക്വബലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദതിമുഖനു മനുഷമുപാലനം ചെയ്തു ദാനമാനേണ സുഗ്രീവ്യ ശാസനാൽ ഗതി വധന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാർ അടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രകാരേണ പാഞ്ഞാർ ഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമതധതി മുഖനുമാശു സുഗ്രീവനെ പൂർണ്ണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധു വനത്തിയാർ താരേയനാദികളായ കവിബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വണേനഹം വലമതനസുതനയനാദികളൊക്കെ വേ വന്നൽഭൃത്യജനത്യും ബെന്നുടൻ മധുവനവും ഇതുപോഴുതഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനം നിജ നിജ മനസിമുഹുറി വളർന്ന സന്തോഷേണം നിർമ്മലാത്മാ രാമനോടു ചൊല്ലിടിനാൻ പവന തനയാദികൾ കാര്യവും സാധിച്ചു പാരം വരുന്നിതു നിർണയം മധുവന മതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാറുമേ അവരെ വിരവടു വരുവതിന്നു ചൊല്ലങ്ങുചെന്നാത്മനി ഖേദിക്ക വേണ്ടാ മൃതാഭവാൻ

പുനവരും അതുപൊഴുതു അച്ച സന്തോഷേണ പൂർണ വേഗം നടന്നാശുചെ നേരിടിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃദിമരൂ അഖില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ ഭുജഗപതി ശയനമലൻ ரிபூர்ணன் புத சோரன் மாதவன் புஜக நிவாசன வாஹனன் கேசவன் புஷ்கு ரமணன் புராதனன்லூஷனாராதிதா ட்வன் புஷ் சம்பவ பூஜிதன் நர்ணன் புவனபதி மகபதி சதாம்பதி மல்பதி புஷ்காந்த புத்த பிரியசி புதஜனஹ் தூர்வெவாதி புஷ்கர்பாந்தவசவன் புஜபலவதம்பரன் புண்ணியஜநந்தகன் பூபதி நந்தன் பூமிஜாவல்லவன் ഭുവന തലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിപ്രതൻ പുണ്ചിതുലാധിപൻ പുഷ്പോമൻ ദിവസകരപുത്രനും സൗമിത്രിയും മുത ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിണ ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദി പുനധ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാൽ അഞ്ജനാത്മജൻ കനിവിനൊടു കണ്ടേനഖം ദേവിയേ തർപുരേന്ദ്രാലയേ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതയം സാദരം ശിഥിലതര ചികുരമുടശോക വനികയിൽ ശിംസപാമൂലദേശി അനശനമുടതി കൃഷ ശരീരിയായി അന്വഹം ആശരനാഷ്പവുംപിച്ചു മുഗ്ധാങ്കിമേവുന്ന നേരത്തു ഞാൻ കഥ അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേന മൃതമിലോടും നിന്തിരുവടി തന്നോടും ചെറുതുട ചുവിതയായി മരുവും വിതാനനൻ കൊണ്ടങ്ങുപോയതും സവിതൃസുതനോടു ജടിതി സഖ്യമുണ്ടായതും സംഗ്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹി ദുരന്വേഷണാർത്ഥം കപീന്ദ്രനാൽ ശു നിയുക്തമായിടിനാർ അഹം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതി വിദ്രുതം രവിതനയ തനയ സജിവനകമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാൻ നാമവും भवदि ययुमिह झडिदि कण्डुकोण्डे नहो भाग्यमाखन्द भाग्यम् कृतार्थोऽस्म्यहम् बलिदमखिलम् ममाद्य प्रयासम् भृशम् पद्मजालोकनम् पापविनाशनम् मम वचनमिति निखिलमागर्ण्य जानकि विचारिच्छितु मंद मानसे श्रवणयुगलामृतं केन मे श्रावितम् श्रीमताम् മമ നയനയുഗളപദമായാണ്യവാൻ മാനവമീര പ്രസാദ ദൈവമേ വചനമിതി മിഥിലതയോതി കേട്ടു ഞാൻ വണരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവീയം അറിവതിനു പറക നീ ആരെന്നതിനെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ച കഥിതമഖിലം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചദാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതിലകതളിരി തിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടി നീണാദരാൾ കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിച്ചത് കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശി ഗണഭൂമി മുലത്തടത്തിങ്കലും ശീഘരമണച്ചു വിലാപിച്ചു തെറ്റവും ുഃഖമെല്ലാം പത്മാനോടു നീ കണ്ടതിൽ കണ്ടിതല്ലോ സഖ്യം നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകുന്നു ചൊല്ലിടിനാൾ തവചരിതമഖില മലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയമവനി പതിയ വിരവോടുകൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുക അയോധ്യാപുരിക്കാശുകൊണ്ടു പോം സന്താപമുള്ളിലുണ്ടാക റുദേതു ദശരഥസുതന്നു വിശ്വാസാർത്ഥമായി ദേഹി മേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസ സിദ്ധയേ അതും അവനി സുതയുടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ കമലമുഖി കനിവിനൊടു ചിത്ര കൂടാചലെ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗര നിഗരേണ പീഡിച്ചൊരു കകവൃത്താന്തവും ചൊല്ലിനാൾ തതനു പലതരമിവ ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മറും ദശാന്തരെ ബഹുവിധവചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാദരിയെയും അശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടൻ അഴകൊടു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദം ആരാമൊക്കെ തകർത്തേൻ അതിനുടൻ പരിഭവമുടകരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേൻ അസംഖ്യകം ദശവദന സുതനി മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനീടിനിൻ അത ദശമുഖാത്മജബ്രഹ്മാശ്രബന്ധനാ ബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം അശേഷം ലങ്കാപുരം പിന്നെയും ദേവി തൻപദം വിഗതഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണനളിന മധുനൈവ വന്ദിച്ചു തൂ ദാസന്ദി ദേ പാഹിമാം പാഹിമാം ഇതി പവനസുതവചനമാകന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിരിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്യാഗ്രീവനം പ്രസാദിച്ചിതു കെയം സദയമുപകാരമിച്ഛൈതൻ ആദരാൽ സർവസ്വവും മമ തന്നെ നിനക്ക് ഞാൻ പ്രണയ മനസാ ഭൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിംഗലില്ലടോ പുനറബിരമാവരൻ മാറുതപുത്രനെ പൂർണമോദം പുണർ നേരിനാദരാൾ അണച്ചു പുൽകീടിനാൻ മാറപുത്ര ഭാഗ്യോദയം ഭുവനതലമതിൽ ഒരുവനിങ്ങനെ ഇല്ലഹോ പൂർണ പുണ്യൂക സൗഭാഗ്യമുണ്ടായ പരമശിവനി തിരകുകുലാധിപൻ തന്നെ പാവനയായ കഥ അരുൾ ചെയ്തിതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയണമേ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ സുന്ദരകണ്ഡം സമാപ്തം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് സുന്ദരകാന്ഡം വായിച്ച് തീർത്തു വായിച്ചേ ഉള്ളൂ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് വൈകുന്നേരം പറയുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഇതിൻ്റെ അവസാന ഭാഗം കേൾക്കേണ്ടവരൊക്കെ വൈകുന്നേരം വരിക അഞ്ച് മണിക്ക് ഓം എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ അതല്ലെങ്കിൽ ഈ പേജിലേക്കും പോസ്റ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ വൈകീന്ന് വരാം അതുകൊണ്ടാണ് ഓം എന്ന് പറയുന്നത് ഇപ്പം നാളെ മുതൽക്ക് യുദ്ധകാന്ഡം നാളെ മുതൽക്ക് രാവിലെയും വൈകുന്നേരവും യുദ്ധകാണ്ടാവും അത് ഇതേ പേജിൽ തന്നെ ഇതേ ഫേസ്ബുക്കിൽ അപ്പോൾ അഞ്ച് ദിവസം വീതം രാവിലെയും വൈകുന്നേരവും കിട്ടും വൈകുന്നേരം ഒരു മണിക്കൂർ രാവിലെ ഒന്നര മണിക്കൂർ അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ കാണാം യുദ്ധകാണ്ടം അപ്പോൾ എല്ലാവർക്കും ശുഭദിനാശംസകൾ ഞാൻ സമർപ്പിക്കുകയാണ് ഓം പൂർവം രാമതപോവനാധിഗമനം ഹൃഗം കഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുംഭകർണനിധനം ഏതദ്ധി രാമാണം രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേദസേ രഘുനാഥ നാദായീത പദയേ നമ श्रीराघवं दशरदात्मजमप्रमेयम् सीतापतिं रघुकुलान्वयरत्नदीपम् आजानुबाहुमरविन्ददलाय रामं रामम् निशाचरविनाशकरं नमामि बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाड्यं वाक्पडुत्वं च हनूमत्स्मरणाद्भवेद ഓം ശ്രീ സീതാലണഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ ഓം ശ്രീ ആഞ്ജനേയസ്വാമിനീ നമ അപ്പോൾ യുദ്ധകാന്ഡം നാളെ കാണാം വൈകിട്ട് സുന്ദരകാന്ഡം ബാക്കി ഭാഗം കാണാം ഹരി ഓം എല്ലാവർക്കും ശുഭദിനാശംസകൾ നമസ്കാരം